Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. A'udhu billahi min ash-shaytani r-rajim. Bismillahi r-Rahmani r-Rahim. Alhamdulillahi rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina wa Mawlana Muhammad. Nusratul Islam, Arabic College. Snehadarang naranya, adhyabagare. Priyan naranya, vidyarthikale. നിസ്ഫിൻ്റെ നുസ്റത്തുൽ ഇസ്ലാം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തനോദ്ഘാടന പരിപാടിയിലാണ് നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ ഒരു സമയം നിങ്ങളുമായി സംവദിക്കുന്നതും നമ്മളൊക്കെ ഒരുമിച്ച് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതും. ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു അവസരം തന്നതിൻ്റെ പേരിൽ എൻ്റെ അഗാധമായിരിക്കുന്ന കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു സംഘടനയുടെ പ്രവർത്തനോദ്ഘാടനം എന്ന് പറയുമ്പോൾ തന്നെ നുസറത്തുൽ ഇസ്ലാം ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകമായിരിക്കുന്ന ഒരു ദശാസന്ധിയാണ്. ഒരു ക്യാമ്പസിൻ്റെ ചുവരെഴുത്താണ് അവിടുത്തെ വിദ്യാർത്ഥി സംഘശക്തി. ക്യാമ്പസിൻ്റെ പൾസ് അറിയുന്ന, നാഡീ മിടിപ്പുകൾ അറിയുന്ന, നാഡീ സ്പന്ദനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ക്യാമ്പസിൻ്റെ മുക്കിലും മൂലയിലും പ്രവർത്തന ഔത്സുക്യത്തിൻ്റെ ചൂട് പകരാൻ കഴിയുന്ന അപാരമായിരിക്കുന്ന ഒരു ശക്തി സ്രോതസ്സിൻ്റെ പേരാണ് വിദ്യാർത്ഥി സംഘടന. സ്വാഭാവികമായും നിസ്ഫിൻ്റെ നേതൃത്വം, പ്രഗത്ഭരായിരിക്കുന്ന ഒരു ടീം നിസ്ഫിനെ ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്ത് ഒരുപാട് വെല്ലുവിളികൾക്ക് മുമ്പിലാണ് നമ്മൾ. സാമൂഹികപരമായി, ധാർമ്മികപരമായി മറ്റുള്ള പല വെല്ലുവിളികൾക്കും ഇടയിൽ കൊറോണ പകർന്നു തരുന്ന ഒരു വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കാതെ ഈ ഒരു വിദ്യാഭ്യാസ സംരംഭത്തെ ഒരിക്കലും നിലത്ത് വീഴാനും ഉടഞ്ഞു പോവാനും അനുവദിക്കാതെ നമ്മൾ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊരുതുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് ഉള്ള കാലം തന്നെയാണ്. അല്ലെങ്കിലും നമ്മൾ ഡിഫിക്കൽറ്റീസിൻ്റെ ഇടയിലുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുമ്പോഴാണ് നമ്മളൊരു പെസിമിസ്റ്റ് ആയിത്തീരുന്നത്. പൊതുവെ പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് എക്സ്ക്യൂസുകൾ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. കൊറോണയാണ്, ഓൺലൈനാണ്, വിദ്യാർത്ഥികൾ അവിടെയും ഇവിടെയാണ്, എവിടെയും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല, ഒരുപാട് എക്സ്ക്യൂസുകൾ. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ, വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ സ്വാഭാവികമായും അത്തരം എക്സ്ക്യൂസുകൾ കണ്ടെത്തുക വളരെ ലളിതമാണ്, അയത്നലളിതമായ കാര്യമാണ്. പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിൽ കിടക്കുന്ന മനോഹരങ്ങളായിരിക്കുന്ന അവസരങ്ങളെ കണ്ടെത്തുന്നിടത്താണ് സംഘശക്തിയുടെ പ്രാധാന്യവും അതിൻ്റെ പ്രാഥമ്യവും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. കം തഷ്തകി വതഖൂലു അന്നക മുഅദിമു വൽ അർളു മിൽകുക വസ്സമാ വൽ അഞ്ജുമു എന്ന് ഇലിയ അബൂമാലി പാടിയതുപോലെ, ഒന്നുമില്ലാന്ന് നീ പറയുമ്പോഴും ഈ ലോകം നിനക്കുള്ളതല്ലേ, ആകാശം ഭൂമിയും നിന്നോട് കൂടെയില്ലേ എന്ന ഒരു പോസിറ്റിവിറ്റി പകരുന്ന വാക്കുകളെപ്പോലെ, ഒന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഒരുപാട് അവസരങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന തിരിച്ചറിവിലൂടെയാണ് നമ്മൾ നിസ്ഫിൻ്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ചെയ്യുന്നതും. നിങ്ങൾ എത്ര തന്നെ ലോകത്ത് ഇരുട്ട് പടർന്നാലും, എത്ര തന്നെ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രത്യൂഹങ്ങളുടെ ഭീമാകാരമായിരിക്കുന്ന മഞ്ഞുമലകൾ നമുക്ക് മുമ്പിൽ മാറി നിവർത്തി നിന്നാലും, അതിനപ്പുറത്തുള്ള ഒരു വലിയ പ്രതീക്ഷ, അതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അത് കണ്ടെത്തുന്നു എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ ഈ ഒരു വർഷം ആരംഭിക്കുന്നത്. എൻ്റെ നിസ്ഫിൻ്റെ നേതാക്കന്മാരോട്, നിസ്ഫിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉപഭോക്താക്കളായ വിദ്യാർത്ഥി സമൂഹത്തോട് ഈ ഒരു അവസരം എനിക്ക് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഏതൊരു വിദ്യാർത്ഥി സംഘടനയുടെയും ഒരു പ്രാഥമികമായിരിക്കുന്ന ബാധ്യത സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ അടുപ്പിക്കുക എന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിന് മഹിതമായിരിക്കുന്ന ഒരു വിഷനുണ്ട്. ആ വിഷനെ അഡ്രസ്സ് ചെയ്യുന്ന മിഷൻസ് ഉണ്ട്. ഈ രണ്ടിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ സ്ഥാപനത്തിൻ്റെ വിഷൻ അടയാളപ്പെടുത്തുകയും ആ വിഷനിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ശ്രമങ്ങളിൽ ഒരു ചാലകശക്തിയായി വർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വിദ്യാർത്ഥി യൂണിയൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നത്. ലീഡർഷിപ്പ് ഈസ് എൻ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടുവാർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് സെർട്ടൈൻ ഗോൾസ്. ചില നിശ്ചിത നിർണയിക്കപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക്, ആ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഒരു കൂട്ടം ആളുകളെ തൻ്റെ സ്വാധീന വലയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പരുവപ്പെടുത്തുന്ന ആ ഒരു കഴിവിൻ്റെ പേരാണ് ലീഡർഷിപ്പ്. ഇന്നൊരു പക്ഷെ നിങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നയിക്കുന്നതെങ്കിൽ, ഇനി നിങ്ങൾ പഠനകാലം കഴിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു സമൂഹത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഒറ്റയ്ക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ പാഠശേഖരങ്ങളിൽ നിങ്ങൾ പണിയെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിതപ്പ് അനുഭവിക്കാതിരിക്കാൻ, അവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയകളും നിങ്ങളുടെ വിഷനുകളും നിങ്ങൾക്ക് കൃത്യമായി നിർവചിക്കാൻ കഴിയാതെ പോവാതിരിക്കാൻ, ഈ ഒരു സമയം നിങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഈ ശ്രമങ്ങൾ വിജയിക്കുക തന്നെ വേണം. അനിവാര്യമായും അത് വിജയിക്കുക തന്നെ വേണം. ഇവിടെയാണ് നമ്മൾ ഒരു വിദ്യാർത്ഥി യൂണിയൻ എന്നൊരു സെറ്റപ്പ് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നതും. അതും ഒരു തിരിവിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ചിന്താശക്തികളെ, നിങ്ങളുടെ പ്രവർത്തന പദങ്ങളെ, നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്കില്ലിനെ, സോഷ്യൽ സ്കില്ലിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങളേറ്റവും നല്ല കൃതഹസ്തനായൊരു ദാഹിയാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം, പ്രതിസന്ധികളിൽ നമ്മൾ അവസരങ്ങളെ കണ്ടെത്തുന്നു എന്ന ആ ഒരു പ്രതിജ്ഞയോടുകൂടെ നമ്മൾ ഈ ഒരു പുതിയ വർഷത്തെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ, പ്രാഥമികമായി നമ്മുടെ ബാധ്യത സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥികളെ കൂടുതൽ അടുപ്പിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ നടത്തുന്ന ലീഡേഴ്സ് നടത്തുന്ന അവരുടെ ലീഡർഷിപ്പ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹം ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അവർ ഒത്തടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹവും, അഥവാ ഈ ലീഡേഴ്സിനും അതുപോലെ തന്നെ അണികൾക്കും ഒരുപോലെ ഇതൊരു ട്രെയിനിങ് ആണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം, എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി സംഘശക്തിയുടെ പ്രവർത്തന പെരുമഴയിൽ ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞിരുന്ന, അതിൽ സന്തോഷപൂർവം ആറാടിയിരുന്ന ഒരു കാലം, എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയും. നമുക്കറിയാം, വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ. എല്ലാ വസ്തുവിനെയും ഒരു പ്രത്യേക അനുപാതത്തിൽ, ഒരു പ്രത്യേക കണക്കിൽ, ഒരു പ്രത്യേക പ്ലാനിലാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പുണ്യ റസൂലിൻ്റെ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും. ഖതബല്ലാഹു തആല മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാത്തി വൽ അർദ് ബി 50 അൽഫ് സന. 50,000 കൊല്ലങ്ങൾക്ക് മുമ്പേ അല്ലാഹു മുഴുവൻ സൃഷ്ടികളുടെയും പ്ലാൻ, മഖാദിർ, അവരുടെ കണക്കുകൾ, അവരുടെ വിധിവിലക്കുകൾ പടച്ചർബ് നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ ഈ പ്രപഞ്ചത്തിലേക്ക്, എല്ലാം ഒരു പ്രത്യേകമായിരിക്കുന്ന വിഷൻ
ഓറിയൻറ്റഡായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നിൽ നിന്നും രണ്ടിലേക്കും രണ്ടിൽ നിന്നും മൂന്നിലേക്കും വളർച്ച പ്രാപിക്കുന്ന ഒരു ക്രമപ്രവൃദ്ധമായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് പടച്ച റബ്ബ് തന്നെ മുഴുവൻ സൃഷ്ടികളിലും വെച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ഒരു മഖാദീർ നിങ്ങൾക്ക് വേണം. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, സകലമാന സൃഷ്ടിജാലങ്ങളെയും പടക്കുന്നതിന് മുമ്പ് അള്ളാഹു മഖാദീറുകൾ, അതിൻ്റെ കണക്കെടുപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് പടച്ച റബ്ബിൻ്റെ സുന്നത്താണ്. അള്ളാഹു പോലും ഒരു പ്രത്യേകമായിരിക്കുന്ന പ്ലാൻ ഓറിയൻറ്റഡായി അള്ളാഹു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഒരു നല്ലൊരു സംവിധാനം, നല്ലൊരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കും. എ ഗുഡ് ഓർഡർ ഈസ് ഫൗണ്ടേഷൻ ഓഫ് എവറിഥിങ്. ഏതൊരു വസ്തുവും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു ഓർഡർ ഉണ്ടെങ്കിൽ അത് ഒരു വലിയ അടിത്തറയാണ്. ഒരു നല്ലൊരു സംവിധാനം, ഒരു സിസ്റ്റമാണെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കും. എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെടട്ടെ, പ്രത്യേകിച്ച് നിസ്ഫിൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വരാനിരിക്കുന്ന അക്കാദമിക് ഇയറിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അക്കാദമിക് ഇയറിൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു വർഷം, അതിൻ്റെ മഖാദീറുകൾ നിങ്ങൾക്ക് നേരത്തെ അടയാളപ്പെടുത്താൻ കഴിയണം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കുണ്ടായിരിക്കണം, ഓരോ വിങ്ങിൻ്റെയും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ചെയർമാൻ കൺവീനർ അവർക്കുണ്ടായിരിക്കണം. ഈ ഒരു മഖാദീർ വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ മാത്രം, അമ്പിയാക്കളുടെ ചരിത്രം മുഴുവനും നമ്മളോട് എടുത്തു നോക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, വെള്ളത്തൂഫാൻ വരുന്ന സന്ദർഭം, നൂഹ് നബി അലൈഹിസ്സലാം ആ ഒരു ഈ വെള്ളപ്പൊക്കം വന്ന അതിൽ എല്ലാവരും പെട്ടുപോകും, രക്ഷ പ്രാപിക്കണം. രക്ഷ എന്ന ഗോളിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്ലാൻ, ഒന്ന് കപ്പൽ പണിയുക, രണ്ടാമത്തേത് ആ കപ്പൽ മുഴുവൻ വിശ്വാസികളെയും അതുപോലെ തന്നെ മറ്റു ജന്തുജാലങ്ങളെയും പക്ഷിപറവാദികളെയും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വീതിയും വിസ്താരത്തോടെയും കൂടെ കപ്പൽ പണിയുന്നു, രണ്ട്. മൂന്നാമത്തേത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ആവശ്യമായി വരുന്ന ഭക്ഷ്യവസ്തുക്കൾ കപ്പലിൽ ശേഖരിക്കുന്നു, ശുദ്ധമായിരിക്കുന്ന ജലം ശേഖരിക്കുന്നു. മൂന്ന്. നാലാമത്തേത് വെള്ളപ്പൊക്കം വന്നപ്പോൾ അവരെല്ലാം വിശ്വാസികളെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും ഇതിൽ ഒരുമിച്ച് കൂട്ടി മൂസാ നബി, നൂഹ് നബി അലൈഹിസ്സലാം ആ രക്ഷ പൂർണ്ണമായും പ്രാപിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കൂ. അള്ളാഹുമായി സംസാരിക്കുന്ന സന്ദർഭം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ലക്ഷ്യം ഫിർഔനെ നേരിടണം. പടച്ചറബിനോട് മൂസാ നബി പറയാണ്, എനിക്ക് ഹാറൂനെ കൂടെ എൻ്റെ കൂടെ വേണം, എന്നിട്ട് എനിക്ക് എൻ്റെ നാവിന് ശക്തി തരണം. റബ്ബി ഷർഹലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി. അറിവ് എനിക്ക് വേണം, ഈമാൻ എനിക്ക് വേണം, സ്ഫുടത എനിക്ക് വേണം. കൃത്യമായ പ്ലാനിങ്ങുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കൂ. ആദ്യമായി സ്വന്തം വാപ്പനോട് സംസാരിക്കുന്നു, പിന്നീട് സ്വന്തം കുടുംബങ്ങളോട് സംസാരിക്കുന്നു, പിന്നെ സമൂഹത്തോട് സംസാരിക്കുന്നു, അതിനുശേഷം ആ നാട്ടിലെ പ്രമുഖനായ നംറൂദിനോട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. എല്ലാം ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചരിത്രം ഒന്ന് നോക്കൂ. നമുക്കറിയുന്നതല്ലേ, 13 വർഷക്കാലത്തെ മക്ക ജീവിതം, തുടക്കത്തിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ അബൂബക്കർ തങ്ങളോട് അലി തങ്ങളോട് ദഅവത്ത്, പിന്നീട് തൻ്റെ കുടുംബം, പിന്നീട് ഏകദേശം 3 കൊല്ലം കഴിഞ്ഞപ്പോൾ പരസ്യമായ പ്രബോധനം, അതിൽ തന്നെ ഏകദേശം 11-ാമത്തെ നബൂവത്തിൻ്റെ 11-ാമത്തെ വർഷം മദീനയിൽ നിന്നും 1-ാം അഖബ, 12-ാമത്തെ വർഷം 2-ാം അഖബ, മദീനയിൽ കുറച്ച് ആളുകളെ സെറ്റ് ചെയ്യുന്നു, മുസ്അബ് തങ്ങളെ നേരത്തെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഓരോ സുഹാബത്തിനെയും മദീനയിലേക്ക് പോകുന്നു. പുണ്യനബി അവസാന കാത്തു നിൽക്കുന്നു. അങ്ങനെ പോകേണ്ട ദിവസം വന്നപ്പോൾ അലി തങ്ങളെ വീട്ടിൽ വിരുപ്പിൽ കിടത്തുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ വാഹനം സാമഗ്രികളൊക്കെ റെഡിയാക്കി വെച്ചു, നേരെ ഒരു ഒളി സങ്കേതത്തിലേക്ക്, ഓർ സൗറിലേക്ക് പോകുന്നു.
പോകുന്ന വഴിയിൽ അബ്ദുള്ള തങ്ങളെയും അസ്മ ബീവിയെയും ഭക്ഷണം കൊണ്ടുപോകാൻ ഏൽപ്പിക്കുന്നു. ആമിർ ഇബ്നു ഫുഹൈറയെ ഭക്ഷണം കൊണ്ടുപോയി വരുമ്പോൾ അവരുടെ കാൽപാദങ്ങളെ മായ്ച്ചു കളയാൻ വേണ്ടി ആട്ടിൻ പറ്റങ്ങളെ കൊണ്ട് മേയ്ക്കാൻ പറയുന്നു. മൂന്നാമത്തെ ദിവസം ദലീലായി വഴികാട്ടിയെ നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് നിർത്തുന്നു. അബ്ദുല്ലാഹിബിൻ ഉറൈഖിത് അവിടെ നിന്ന് പുണ്യനബിയും അബൂബക്കത്തങ്ങളും വഴിമാറി മദീനയിലേക്ക് രക്ഷപ്പെടുന്നു. എത്ര അള്ളാഹുവിൻ്റെ ഹബീബായിട്ട് പോലും കൃത്യമായിരിക്കുന്ന പ്ലാനിങ്ങുകൾ എത്ര വിചിത്രമാണ്! ആരാണിത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ, പുണ്യനബി പോലും ഒരു പ്രത്യേകമായിരിക്കുന്ന പ്ലാനിലൂടെയാണ് കാര്യങ്ങൾ ഇനി മദീനയിലെത്തിയിട്ടോ എൻ്റെ പ്രിയം നിറഞ്ഞവരെ? ആദ്യമായി എല്ലാവർക്കും ഒരു തഅ്മീൻ, എല്ലാവർക്കും സുരക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം മസ്ജിദുൽ ഖുബയും മസ്ജിദുൽ നബവിയും പണിയുന്നു. അതിനുശേഷം ഒരു മുആഖാത്ത് നടത്തുന്നു അൻസാറുകൾക്കിടയിലും മുഹാജിറുകൾക്കിടയും. മദീന ചാർട്ടർ നിർമ്മിക്കുന്നു, ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് യുദ്ധങ്ങളും സന്ധികളും, വളരെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ആ വിശുദ്ധ ഖുർആനിൻ്റെ വളർച്ച നോക്കൂ. മക്കയിൽ ഇറങ്ങിയ ആയത്തുകൾക്കൊരു സ്വഭാവം, മദീനയിൽ ഇറങ്ങിയ ആയത്തുകൾക്കൊരു സ്വഭാവം. പടച്ച റബ്ബിൻ്റെ പ്ലാൻ, ഇഖ്റ ബിസ്മിയിൽ നിന്നും തുടങ്ങി വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്തിലേക്ക് മനുഷ്യകുലത്തെ ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ടുള്ള കൃത്യമായിരിക്കുന്ന കണക്ക് കൂട്ടുകളോട് കൂടെയുള്ള അതിൻ്റെ അവതരണം അത്ഭുതമല്ലേ? അത് എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, ഈ ഒരു ക്രമപ്രബുദ്ധമായിരിക്കുന്ന ഇടപെടൽ, കൃത്യമായിരിക്കുന്ന പ്ലാൻ, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു പ്രവർത്തന, നിങ്ങളുടെ പ്രവർത്തന വർഷം, ആ വർഷം തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയണം എങ്ങനെയായിരിക്കണം അത് ഒടുങ്ങേണ്ടതെന്ന്. സ്വാഭാവികമായി നമ്മുടെ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കരിക്കുലാർ ആക്ടിവിറ്റീസ്, പഠന പ്രവർത്തനങ്ങളിൽ ഓരോ ക്ലാസ്സും മികച്ച രീതിയിൽ ഓരോ വിദ്യാർത്ഥിയും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയണം. ഇവിടെ സംഘടനാ നേതാക്കന്മാർ ചർച്ച ചെയ്യണം എങ്ങനെ ഓരോ വിഷയങ്ങളും കുട്ടികളെ കൊല്ലാവസാനം എത്തുമ്പോൾ ആ വിഷയത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന മഹാറത്ത് അത് പൂർണ്ണമായും ഒരു റുസൂഖ് ഉള്ള രീതിയിൽ എങ്ങനെ നേടിയെടുക്കാൻ, എന്തെല്ലാം ചെയ്യാൻ കഴിയും, ചിന്തിക്കണം. അതോടുകൂടെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാഠ്യേതര പ്രവർത്തനങ്ങൾ അഥവാ പഠനവുമായി അനുബന്ധമായി എഴുത്ത്, വായന, പ്രഭാഷണം, മറ്റുള്ള കലകൾ, ഓരോ ഏരിയയിലും കൊല്ലത്തിൻ്റെ അവസാനം എത്തുമ്പോൾ, ഉദാഹരണം സെക്കൻഡറിയിലെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒന്നാം, ഫോർ എക്സാമ്പിൾ നമ്മുടെ സിസ്റ്റത്തിലെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടി കൊല്ലാവസാനം എത്തുമ്പോൾ അവൻ്റെ കഴിവുകൾ എവിടെ എത്തണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയണം. പാഠ്യേതര പ്രവർത്തനങ്ങൾ അഥവാ വിദ്യാർത്ഥികളുടെ ആരോഗ്യം, വിദ്യാർത്ഥികളുടെ കായികക്ഷമത, സോഷ്യൽ ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്, ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, ഇതിനും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയണം. കൊല്ലത്തിൻ്റെ അവസാനമാകുമ്പോൾ വിദ്യാർത്ഥി സമൂഹം എവിടെ എത്തണം, നമുക്ക് എന്തൊക്കെ കൊല്ലത്തിൻ്റെ അവസാനമാകുമ്പോൾ കിട്ടിയിരിക്കണം എന്ന് ഈ കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ, പ്രവർത്തന വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ നേതാക്കന്മാർ എന്ന് ഞാൻ തറപ്പിച്ചും പറയുന്നു. ഇവിടെയാണ് നിങ്ങൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യബോധത്തെക്കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നവരാവുക. ഇവിടെയാണ് നിങ്ങളുടെ ക്യാമ്പസിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും പിറന്നു വീഴുന്ന ഓരോ പ്രഭാതവും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിരന്തരമായി ഓരോ കുട്ടിയോടും സംസാരിച്ചു കൊണ്ടിരിക്കുക. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി, ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഒന്നാമതായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ആക്ഷൻ പ്ലാനാണ്, കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ. നിങ്ങളുടെ പ്രവർത്തന വർഷം തുടങ്ങുന്നത് മുതൽക്ക്, ഫോർ എക്സാമ്പിൾ ഒരു 6 മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എന്തുമാവാം, നമുക്കൊരു 6 മാസത്തെ കണക്കെടുക്കാം. ഒരു 6 മാസത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് തയ്യാറായിരിക്കണം. അതിൽ കരിക്കുലത്തെ അഡ്രസ്സ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ വേണം, കോ കരിക്കുലാറിനെ അഡ്രസ്സ് ചെയ്യുന്ന പരിപാടികൾ വേണം, എക്സ്ട്രാ കരിക്കുലാറിനെ അഡ്രസ്സ് ചെയ്യുന്ന പരിപാടികൾ വേണം, ആക്ഷൻ പ്ലാൻ. ഇവിടെയാണ് അള്ളാഹു പോലും മഖാദീർ രേഖപ്പെടുത്തി വെച്ചു എന്ന് പറഞ്ഞ പോലെ ഓരോ അമ്പിയാക്കളുടെയും ആ ഒരു കണക്ക് കൂട്ടുകളെ പോലെ പുണ്യനബിയുടെ
ഹിജിറയുടെ പ്ലാൻ പോലെ നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നിശ്ചിത ഇടവേളയിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ക്യാമ്പസിൽ ഒരു കുട്ടിക്ക് തോന്നണം, എനിക്ക് ഈ മാസം 6 മാസത്തിൽ എനിക്ക് ചെയ്യേണ്ട പണി എന്താണ്, ഈ ഒരു മാസം റണ്ണിങ് മന്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ആഴ്ചയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ദിവസം ഞാൻ ചെയ്യേണ്ട പണി എന്താണ്, ഈ നിമിഷം ഞാൻ ചെയ്യേണ്ട പണി എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഒരു ആക്ഷൻ പ്ലാനിലൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇവിടെയാണ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു അച്ചീവ് സെറ്റ് ഇൻ ഗോൾസ് എന്ന് പറയുന്ന ലീഡർഷിപ്പിൻ്റെ ഡെഫിനിഷൻ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിത്തീരുക. ഇനി ഒരു ഒരു വിദ്യാർത്ഥി ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതാം, എന്നാൽ പോലും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റബോധമെങ്കിലും അവൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാവിയിൽ അവനക്കൊരു പശ്ചാത്താപം ഉണ്ടായാലോ? അതുകൊണ്ടാണ് ഒന്നാമത്തത് ആക്ഷൻ പ്ലാൻ, രണ്ടാമത്തത് ഇൻസ്പിറേഷൻ, മൂന്നാമത്തത് മോണിറ്ററിങ്. നിശ്ചിത ഇടവേളയിൽ ഓരോ മാസവും അതിനെ മോണിറ്റർ ചെയ്യുക. ഓരോ ഇടവേളയിൽ 2 ആഴ്ച കൂടുമ്പോൾ അതിൻ്റെ പ്രവർത്തനക്ഷമതയെ, പ്രവർത്തനത്തിൻ്റെ നൈരന്തര്യത്തെ, അതിൻ്റെ മുന്നോട്ടുള്ള പോവലിനെ നിരന്തരമായി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. നാലാമത്തൊരു കാര്യം, നിങ്ങൾ അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ആക്ഷൻ പ്ലാൻ, ഇൻസ്പിറേഷൻ, മൂന്നാമത്തത് മോണിറ്ററിങ്, നാലാമത്തത് ഇവാലുവേഷൻ. ഈ 4 ഘട്ടങ്ങളിലൂടെ ഈ ഒരു വർഷത്തെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസൽസൽ കാവിശ്വൻസേ തഖ്ദീറെ ബദൽത്തി ഹേ, മുസൽസൽ കാവിശ്വൻസേ തഖ്ദീറെ ബദൽത്തി ഹേ, ജോ തക് ബൈറ്റ് ജാത്താ ഹേ വ മൻസിൽ പാ നഹീ സക്ത. ഉറുദുവിലെ കവിതയെ പോലെ നിരന്തരമായിരിക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ലക്ഷ്യം പ്രാപിക്കുക. ആരാണോ ക്ഷീണിച്ചിരുന്നു പോകുന്നത് അവനൊരിക്കലും ലക്ഷ്യസ്ഥാനം എത്തിപ്പിടിക്കുകയില്ല എന്ന് കവിത പാടിയതുപോലെ. ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിനെ, നിങ്ങളുടെ ക്യാമ്പസിൻ ലൈഫിനെ, നിങ്ങളുടെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ഒരു മനോഹരമായിരിക്കുന്ന ക്യാൻവാസിലെ ചിത്രങ്ങളെ പോലെ ആക്ഷൻ പ്ലാനിലൂടെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ഒരു ട്രാക്കിൽ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവിടെ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഒരാൾക്കും ഒരു ആശങ്കയും ഉണ്ടാവില്ല എൻ്റെ ഭാവി ആകെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. വളരെ ആത്മവിശ്വാസം നിറഞ്ഞതായിരിക്കും. ഓരോ ദിവസവും ഓട്ടോമാറ്റിക്കായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങളുടെ വിവിധങ്ങളായിരിക്കുന്ന സ്കില്ലുകൾ ശക്തിപ്പെടും, നിങ്ങളുടെ ചിന്താശേഷി ശക്തിപ്പെടും, നിങ്ങളുടെ വായനകൾ സജീവമാകും, നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി വളരെ സുഭദ്രമായിരിക്കും, കിതാബിലുള്ള നിങ്ങളുടെ മഹാറാത്തുകൾ പരസ്പരം മത്സരത്തിലൂടെ കോമ്പീറ്റൻസി വർദ്ധിപ്പിച്ചെടുത്ത് ആരുടെ മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള പാകത്തിൽ നിങ്ങൾക്ക് ഒരു ശരിയായ പണ്ഡിതനായി മുന്നോട്ട് വരാൻ കഴിയും. സംഘടനയുടെ ലീഡേഴ്സ് അവരുടെ ഉത്തരവാദിത്വം ഇതിലൂടെ വളരെ ലളിതമായി എന്നാൽ സമഗ്രവും ശാസ്ത്രീയവുമായി നിങ്ങൾക്കത് അടയാളപ്പെടുത്താനും ചെയ്തു തീർക്കാനും കഴിയും. നമ്മുടെ ക്യാമ്പസിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ പാരച്യൂട്ട് പോലെയാണ്. അത് തുറന്നാലേ അതിൻ്റെ ഉപയോഗം നടക്കും. ക്യാമ്പസിൻ്റെ ഹൃദയം തുറക്കാൻ, ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയം തുറക്കാനുള്ള ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നോക്കൂ, ദാഹിച്ചു വലഞ്ഞ് വരുന്ന 2 പേർ, അവരിൽ ആ 2 പേർക്കും നമ്മൾ 1/2 ഗ്ലാസ് വീതം വെള്ളം കൊടുക്കുക. നിങ്ങൾ സങ്കല്പിക്കും. അതിൽ ഒന്നാമത്തവൻ പറഞ്ഞു, ഓ എന്തൊരു സന്തോഷം, 1/2 ഗ്ലാസ് എങ്കിലും വെള്ളം കിട്ടിയല്ലോ. രണ്ടാമത്തവൻ പറഞ്ഞു, ഷോ ഇത്രയേ ഉള്ളോ, 1/2 ഗ്ലാസ് ഉള്ളോ, എനിക്കിതൊന്നും പോരല്ലോ. ഒന്ന് നോക്കൂ, രണ്ടാളുകളുടെയും അവസ്ഥ ഒരുപോലെയാണ്, രണ്ടാളുകളുടെയും ആവശ്യം ഒന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഈ രണ്ടാളുകളുടെ ഒരു സമീപന രീതിയിലുള്ള മാറ്റം, ഒരാൾ വളരെ പോസിറ്റീവായി അതിനെടുക്കുന്നു, മറ്റേ ആൾ വളരെ നെഗറ്റീവായി അതിനെടുക്കുന്നു. ചോയ്സ് നമ്മുടേതാണ്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളെ കിച്ചണിൽ ജോലി ചെയ്യുന്ന നാസറാക്ക, അദ്ദേഹം മറ്റു പലരെയും പോലെ ജോലി ചെയ്യും. പക്ഷേ
അദ്ദേഹം താൻ ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തും. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ, ഭക്ഷണം നന്നായെന്ന് പറയുമ്പോൾ, ഭക്ഷണം ചോദിച്ചു വരുമ്പോൾ, അത് കോരിക്കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് എല്ലാവരും കഴിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി നമുക്ക് ലഭിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ അപ്രോച്ച്, നമ്മുടെ സമീപന രീതിയാണ് എൻ്റെ പ്രിയം നിറഞ്ഞവരെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സാണ്. നിസ്ഫിൻ്റെ ലീഡേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയട്ടെ, നിങ്ങൾ ഒരു ആക്ഷൻ പ്ലാൻ നിർമ്മിക്കുകയോ, നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഇൻസ്പയർ ചെയ്യുമോ, നിങ്ങൾ നിരന്തരമായി മോണിറ്റർ ചെയ്യുമോ, നിങ്ങൾ ഇവാലുവേഷൻ നടത്തൂ. നിങ്ങളുടെ ക്യാമ്പസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സിസ്റ്റമാറ്റിക്കാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അജണ്ടയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു പ്രയാസം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതോടുകൂടെ തന്നെ നിങ്ങളുടെ ക്യാമ്പസ് എല്ലാ അർത്ഥത്തിനും അതിൻ്റെ ലക്ഷ്യബോധത്തെക്കുറിച്ച് നിരന്തരമായി ഓർക്കുന്നവരായിരിക്കും. ഒപ്പം പഠനം, പാഠ്യാനുബന്ധം, പാഠ്യേതരം ഏരിയകളിലൊക്കെ നിങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങൾക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ, നിങ്ങൾക്കത് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ അർത്ഥത്തിലൊക്കെ നിങ്ങൾ മുന്നോട്ട് വരാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ നാളെ നിങ്ങളുടേതാണ്, ഈ വിദ്യാർത്ഥി സമൂഹം നിങ്ങളുടേതാണ്, ഭാവി നിങ്ങളുടേതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്ഫിൻ്റെ ലീഡേഴ്സിന് എല്ലാവിധ ശക്തിയും ശേഷിയും പടച്ചർബ് പ്രദാനം ചെയ്യട്ടെ. വിദ്യാർത്ഥി സമൂഹത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ കൊടുക്കാനും അവരുടെ ആ ഒരു നേതൃത്വ ഗുണം അനുഭവിക്കാനും തൗഫീഖ് അല്ലാഹു നൽകട്ടെ. വളരെ സന്തോഷപൂർവ്വം ഈ ഒരു അവസരം നിങ്ങളുമായി സംവദിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവസരം തന്നതിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശുക്രൻ, ജസാക്കും അല്ലാഹു കുല്ല ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.